ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയാണ്. ബിരിയാണി നമ്മൾ പലതരത്തിലുള്ളത് കഴിച്ചിട്ടില്ലേ? ഇത് നമുക്ക് ഒരു ചട്ടിയിൽ ബിരിയാണി ആക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചിക്കനുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടാം, 1/2 ടീസ്പൂൺ ടേമറിക് ഇടാം, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുറി ലെമൺ ജ്യൂസ്, കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത്. എന്നിട്ട് നമുക്ക് നമ്മൾ വളരെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെയാണ്, മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെയാണ് ചേർത്തേക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 1 അവറെങ്കിലും ഇരുന്ന കുറച്ചുകൂടി നല്ലതാണ്. ഏറ്റവും നല്ലത് ഓവർ നൈറ്റ്, നമ്മൾ രാത്രിയിൽ ഇതെല്ലാം ഇങ്ങനെ പൊരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് എടുത്തിട്ട് നമ്മൾ ബിരിയാണി മസാലയിലേക്ക് ഇതിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് കീപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 4 വലിയ സവാള ഉണ്ട്. ആ സവാള ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമായത് വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി അതിൻ്റെ അല്ലി കളഞ്ഞു വെച്ചിരിക്കുന്നതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്. ഇത് കുറച്ച് എരിവുള്ളതാണ്, ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഏകദേശം ഒരു 10 പച്ചമുളക് ആവശ്യം വരും. ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ചട്ടി. നമ്മുടെ കയ്യിലുള്ള ചട്ടി ഇതാണ്. ഇതിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് വരച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിക്കാം. ഇപ്പം എണ്ണയൊക്കെ എല്ലായിടത്തും ആയി, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള ഇടാം, വലിയ 4 സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിലേക്ക് നമുക്ക് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടെ നന്നായി സോട്ട് ചെയ്യാം. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് സോട്ട് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കട്ടോ, കാരണം അത് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് സോട്ട് ചെയ്യാം. ഇപ്പോൾ അത് നന്നായിട്ട് ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിന് ഇനി ഇതിലേക്ക് നമുക്ക് പൊരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഇടാം. എന്നിട്ട് ആ 1 മണിക്കൂർ മുമ്പ് നമ്മൾ പൊരട്ടി വെച്ച ആ ചിക്കൻ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോൾട്ടാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ ആയിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതും കൊണ്ട് ഒന്ന് മൂടി വെക്കാം. അത് നെയ്ച്ചോറിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇനിയുള്ളത്. ഇത് പകുതി സവാള, ഒരു വലിയ സവാളയുടെ പകുതി അല്ലെങ്കിൽ ചെറിയൊരു സവാള. പിന്നെ 1 പച്ചമുളക്, പിന്നെ 2-3 അല്ലി, ചതച്ച വെളുത്തുള്ളി, പിന്നെ ഒരു മറ്റേ സിനമൺ സ്റ്റിക്സ്, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ 3-4 ഏലക്ക, 1 ബേ ലീഫ്സ്, 4-5 ഗ്രാമ്പൂ, ഇത്രയും മതി. പിന്നെ ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിക്കുക, ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. ഞാൻ കുറച്ച് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും. ഇനി നമുക്ക് ഈ പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും ഒക്കെ ഒന്ന് പൊക്കാം. നമ്മൾ അതെല്ലാം ഇട്ട് ഇനി നമുക്ക് അതും ജസ്റ്റ് കൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കൊരു പച്ചമുളക്,
സവാള ഒരു സവാളയുടെ ഹാഫോ അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയോ കടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റ നമുക്കിതിലേക്ക് ചോറിടാം എൻ്റെ കയ്യിലുള്ളത് ചെറിയ അരിയാണ് അപ്പം ഞാൻ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത് അരി നമുക്ക് ഈ അരി ഒന്ന് ജസ്റ്റ് ചൂടാക്കാതെ അപ്പം നമ്മുടെ ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്താൽ ഞാനിപ്പോൾ ഈ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം ഇതിൻ്റെ ഇരട്ടി ഇതിൽ ആറ് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതൊന്ന് വാട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒഴിക്കാം അതിനു മുമ്പ് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഇടാം എടുത്ത ശരി അളന്ന് വെച്ചിരിക്കുന്ന മൂന്ന് ഗ്ലാസ്സിന് അഞ്ചര ഗ്ലാസ് വെള്ളം അതിൽ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് ചോറ് നമ്മൾ നന്നായിട്ട് വരാനായിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം നന്നായിട്ട് ചൂടായിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വെയിറ്റ് ചെയ്യാം നമുക്ക് ചിക്കൻ ഇപ്പോൾ ഇതേ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി കുതിർത്ത് വെച്ചേക്ക നട്സ് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നട്സ് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ കൂടി നമ്മൾ അരച്ചെടുക്കും ഇനി മിക്സിയിലേക്ക് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നട്സും തേങ്ങയും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം തുറന്നു വയ്ക്കാം നമുക്ക് അടയ്ക്കണ്ട ഇനി ഇതേ നമ്മുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ മസാലയുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതേ മസാല നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇളിയും കൂടെ വറ്റണം ഇനി നമുക്കിതൊന്ന് ദം ചെയ്താൽ മാത്രം മതി ബിരിയാണിയുടെ പ്രോസസ്സ് അരിഞ്ഞാൽ കഴിഞ്ഞു അരപ്പൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി മല്ലിയല്ലേ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ദം ചെയ്യാൻ പോവാം അപ്പം ആദ്യം കുറച്ച് അരപ്പുള്ള കുറച്ച് ചിക്കൻ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം പകുതിയോളം നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം ലെയറായിട്ട് നമുക്കിടണ്ട് അപ്പം നമ്മൾ മറ്റേ അടിയിൽ നമുക്ക് ഇങ്ങനെ സെറ്റാക്കാം കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഇതിലേക്ക് ചോറിടുക പകുതിയോളം നമുക്ക് ചോറിടുക ഒരു ലെയറായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് അരപ്പിടാം അടുത്ത ലെയറിലേക്ക് നമുക്ക് ബാക്കി ഇനി നമുക്ക് അടുത്ത ലെയർ ചോറിടാം ലാസ്റ്റ് ലെയർ നമ്മുടെ ചോറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് മഞ്ഞളും കൂടെ കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒഴിക്കാം വേണമെങ്കിൽ മതി ഇത് ഓപ്ഷണലാണ് ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി ബിരിയാണിക്ക് മേളിൽ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മല്ലിയില ഇടാം ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് നട്ട്സും സവാളയും കൂടെ വറുത്തതും കൂടെ മേളിലേക്ക് ഇടാം ഇതൊന്നും നന്നായിട്ട് കവർ ചെയ്യാം നമ്മൾ എയർ ടൈറ്റ് ആവാൻ വേണ്ടി ദം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മൈദ കുഴച്ച് പരത്തി ഒട്ടിച്ചു വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആ ഫ്ലേവർ ശരിക്കും കിട്ടും ചട്ടിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലും എല്ലാം അതിനകത്ത് കിട്ടും ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാം അപ്പം ഇപ്പം ഞാൻ അതിൻ്റെ മേളിലൊരു അടപ്പ് വെച്ച് ഒന്ന് മൂടിയിട്ടുണ്ട് ഒട്ടും നമുക്ക് എയർ കയറാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒരു 10 മിനിറ്റ്സോളം നമുക്ക് ദം ചെയ്താൽ മതി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയൊരു പുതിയൊരു വ്ളോഗുമായി ഇനി അടുത്ത് തന്നെ കാണാം അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ നന്നായി സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി ഓക്കെ ബൈ ബൈ.